സൂര്യ, ഞാൻ ഇതുവരെ പണിക്കാരനെ വിളിച്ചിട്ടില്ല കേട്ടോ. എപ്പം വിളിക്കണോന്ന് പറഞ്ഞാ മതി. അതേ, ഞാനിതൊക്കെ ചെയ്യുന്നതേ ശാരദാസിൽ എനിക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നീ മറക്കല്ലേ. ഒടുവിൽ എന്നെ തഴയല്ലേ? യെസ്. തഴയൂന്നാണോ ഉദ്ദേശിച്ചത്? നോ. താങ്ക് യു. അല്ല, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? യെസ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡേ ഞാനൊരു ബാസ്കറ്റിലാക്കി താഴോട്ട് കെട്ടി ഇറക്കി വിടാം. നിങ്ങളത് ബാൽക്കണിയിൽ നിന്ന് പിടിച്ചെടുത്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ് ഐഡിയ. എന്താ, നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഇപ്പോ വരും. എങ്ങനെ? ഈ അടച്ചിട്ട് കിടക്കുന്ന മുറിയിലേക്ക് ആര് ഫുഡ് കൊണ്ടുവരാനാ? വെയിറ്റ് ആൻഡ് സീ. പരിപാടി ഉള്ള അല്ല, ഈ ഫുഡും കഴിച്ചതിനാ തിരുന്നാ മതിയോ? എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. ആ പണിക്കാരൻ എപ്പോ വരും? അല്ലൊടുന്ന് വേഗം വരാൻ പറ. അയാൾ ഉടനെ വരും. അന്ന വിചാരം മുന്ന വിചാരം. അത് ഈ ആഹാരം കഴിക്കേ. എനിക്കിപ്പോ വേണ്ട. കഴിക്ക് ലക്ഷ്മി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പണിക്കാരൻ എവിടെ? അയാൾ ഇപ്പം വരും. ആന്റി കള്ളം പറയാ. ആന്റി അയാളെ വിളിച്ചിട്ടില്ല. ആന്റി ദേ, എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. ജൂലിയ, നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ഞാൻ അയാളെ വിളിച്ചു കൊച്ചേ. സത്യം, അയാൾ ഉടനെ വരും. വരും ജൂലിയ. ജൂലിയ പ്ലീസ്, നീ എന്റെ ആത്മാർത്ഥത സംശയിക്കരുത്. അയാൾ എപ്പോ വരും? നാലഞ്ചു മണിക്കൂറിനുള്ളിൽ വരും. നാലഞ്ചു മണിക്കൂറോ? ലക്ഷ്മി, പട്ടിണി ഇരുന്നിട്ട് കാര്യമില്ല, കഴിക്കൂ. വേണ്ട, എനിക്ക് വിശപ്പില്ല. മിഥുന് ആ ജോലി കിട്ടുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അങ്ങനെയാ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി റൂമിലെത്തിയത്. റൂമിലെത്തി കുറച്ച് കഴിഞ്ഞതും ആ ഓഫീസിൽ നിന്ന് കോള് വന്നു. മിഥുന് എക്സ്പീരിയൻസ് കൂടുതലാണ്, അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. മിഥുനെ പോലെ ഒരാൾക്ക് യോജിക്കുന്ന സാലറി തരാൻ അവർക്ക് പറ്റില്ല എന്ന്. സാലറിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞിട്ടും അവർ തയ്യാറായില്ല. സാരമില്ല, കിട്ടാത്ത ജോലിയെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യം? ആ ജോലി അവർ മനഃപൂർവ്വം മിഥുന് തരാത്തതാണ്.